നമസ്കാരം സമയമലയാളം എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം പ്രണയവർണ്ണത്തിലെ സിദ്ധപ്പെടുന്നതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സൊനാലി ഫാബിലേക്ക് എത്തിരിക്കുകയാണ് പൂജ അപ്പം പൂജയുടെ ആ ഒരു കഴിവ് മനസ്സിലാക്കി കുറച്ചുകൂടി കൂടി ആവാനും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിന്ന് ആക്റ്റീവ് ആവാനും വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥ് ആ ഒരു സൊനാലി ഫാബിലായിട്ട് പൂജയായിട്ട് എത്തുന്നത് പൂജയെ കണ്ടു തന്നെ അപർണയ്ക്ക് ഒരു ഡൗട്ട് വരണം ഇത് ആരാണ് തനിക്ക് പകരം ഒരാളെ സിദ്ധാർത്ഥ് കൊണ്ടുവന്നോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു മൈൻഡാണ് ആദ്യം അപർണയ്ക്ക് പോയത് അപർണ ഇതേ കാര്യം സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് പകരം പുതിയ ആളെ കൊണ്ടുവന്നോന്ന് ഈ സമയത്താണ് ഇത് യഥാർത്ഥയ്ക്ക് അപർണയും പൂജയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ പൂജയ്ക്ക് ഒരുപാട് പറഞ്ഞ് അപർണതിനെക്കുറിച്ച് അറിയാം കാരണം സിദ്ധാർത്ഥ് വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണ് അപർണ എന്നുള്ളതിനെക്കുറിച്ച് അതേവിടെ തനിക്ക് വേറെ ഒരാളെ കൊണ്ടുവന്നു തന്നെ എന്തായാലും താൻ ഈ ഒരു പൊസിഷൻ മാറുമ്പോൾ തൻ്റെ പൊസിഷനിലേക്ക് ഒരാൾ എന്തായാലും വരണമല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവൊക്കെ കേട്ടി പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ തനിക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും അയ്യോ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എൻഗേജഡ് ആയപ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമാണ് പക്ഷേ പരസ്പരം അവർ ആ ഒരു ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഈ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻഗേജഡ് ആയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതിനുവേണ്ടിയിട്ട് അവർ ദേഷ്യം കാണിക്കാൻ വേണ്ടി പരസ്പരം ആ മോതിരി ഇപ്പോൾ ഒരു കളയ അല്ലെങ്കിൽ മോതിരി എടുത്ത് കളയ അല്ലെങ്കിൽ എല്ലാവരോടും വിളിച്ച് പറയാം നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ല എന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിലുണ്ടിൽ എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം എന്ന് തന്നെയാണ് പരസ്പരം പറയുന്നത് അതോടൊപ്പം തന്നെയാണ് സിദ്ധാർത്ഥന്റെ അടുത്ത് അപർണമെന്ന് പറയുന്നതും നമ്മൾ എന്താ ഡിസൈൻ കൊടുത്താലും ഈ ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് അല്ല കിട്ടുന്നതിനെക്കുറിച്ചുള്ള സംസാരം ചോദിക്കുമ്പോൾ ആ ഒരു പൂജയ്ക്ക് ഇത് അപർണയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നതും അപർണ ചേച്ചിയല്ലേ ഞാൻ പൂജയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടാൻ പോകുന്നെങ്കിലും അവരുടെ ആദ്യമൊന്നും പരിചയപ്പെടാനായിട്ട് നിൽക്കുന്നില്ല അപ്പോഴേക്കും സിദ്ധാർത്ഥ പറയുന്നുണ്ട് എടോ താൻ വരച്ച അല്ലെങ്കിൽ താൻ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഞാൻ പൂജയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് പൂജയ്ക്ക് ചെയ്യാൻ പറ്റിയാലോ എന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അവരുടെക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ഡിസൈനെ ആരാണ് മാറ്റിയത് അല്ലെങ്കിൽ എന്തിനും ഈ കുട്ടി മാറ്റണം എന്നുള്ള ചിന്തയാണ് അവരുടെക്ക് പോകുന്നത് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സംസാരിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് പറയുന്നുണ്ട് എടോ ഇത് എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ് ഞങ്ങൾ രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ഒരു പെൺകുട്ടി വേണമെന്ന് അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ കുറച്ച് വളർന്നപ്പോൾ എനിക്കും ഒരു അനിയത്തി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിപ്പോൾ എൻ്റെ കുട്ടിയാണ് ഞങ്ങളുടെ ഈ ഒരു സൊനാലി ഫേബ് വളരെ മോശത്തിലൊക്കെ അല്ലെങ്കിൽ പൊട്ടി പാളിച്ചാവും എന്നൊരു ഘട്ടം വന്നപ്പോഴേക്കും ഇതിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ നിന്ന അങ്കിളുടെ മകളാണ് ഇത് ഇപ്പം മരിച്ചു മരിച്ചിപ്പോൾ ഇവളുടെ അമ്മയും മരിച്ചിരിക്കുകയാണ് ഇവളൊറ്റയ്ക്കാണ് അതുകൊണ്ടിപ്പോൾ ഞങ്ങളെ വീട്ടിലാണ് അപ്പം ഞങ്ങൾ സ്വന്തം പോലെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പരിചയപ്പെടുത്തിൻ്റെ കൂടെ തന്നെയാണ് അപർണേയും സിദ്ധാർത്ഥം തമ്മിൽ നടക്കുന്ന ചെറിയ ചെറിയ സംസാരങ്ങൾ കേട്ടിട്ട് പൂജിക്കൂ താൻ ഇവിടെ ഇരിക്കുന്നത് അവർക്കിടയിൽ ഡിസ്റ്റർബൻസ് ആണോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് പുറത്ത് വയ്ക്കോട്ട് അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് പുറത്ത് വളരെ ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നമ്മുടെ പ്രതിഭ പ്രതിഭ ഉടനെ തന്നെ ഭാവനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി ദാ ദാവളയും കൊണ്ടിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പം തന്നെ ഭാവന പറയുന്നുണ്ട് ആ ഇവിടെയും വലിയ നാടകീയമായ മുഹൂർത്തങ്ങൾ ാണ് നടന്നത് കാരണം കാലു പിടിക്കുന്നു അനുഗ്രഹം മേടിക്കുന്നു എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു എന്നുള്ള കാര്യം സംസാരിക്കുമ്പോൾ തന്നെയാണ് അവിടേക്ക് ശരത്ത് വരുന്നത് കാണുകയാണ് പ്രതിഭ അപ്പം പ്രതിഭയ്ക്ക് വളരെ സന്തോഷമായി ശരത്തിനോട് ചോദിക്കുകയാണ് വിവാഹ കാര്യങ്ങൾ എന്തായി വീട്ടിൽ സംസാരിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒക്കെയാണ് സിദ്ധാർത്ഥ വീട്ടുകാരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വിവാഹം നടക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഭാവനയോട് പ്രതിഭ ഇതിനു മുൻപ് പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ഞാൻ ഇവിടെ ഒരു മോശക്കാരി ആക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല എന്ത് വി ഏത് വിധേനയും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇവിടെ മോശക്കാരെ ആക്കിയിരിക്കും ഇവളൊരു മോശം പെൺകുട്ടിയാണ് ഇവൾക്ക് കഴിവില്ലാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു സൊനാലി ഫാബിൽ നിന്ന് ഞാൻ അവളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ഭാവനയ്ക്ക് ഉറപ്പ് നൽകുകയാണ് പ്രതിഭ അപ്പോൾ എന്തായാലും ഇനി പൂജ നേരിടാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം അപർണ പൂജയുമായിട്ട് കൃപ എന്ന് പറയുന്ന കൊളീഗിൻ്റെ മുന്നിൽ ഏൽപ്പിക്കുകയാണ് കാരണം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കാനും അക്കാഡമിക് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അപർണ പറഞ്ഞുകൊണ്ടാണ് പൂജയെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പൂജയുടെ കഴിവ് സൊനാലിയെ ഒരു ഒന്നുകൂടി ഒരു പടിയുടെ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപർണയും സിദ്ധാർത്ഥ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ സങ്കീർണം തന്നെയാണ് കാരണം പൂജയെ സംബന്ധിച്ചിടത്തോളം ഈ സൊനാലി ഭാവിന്ന് എങ്ങനെ പൂജയെ പുറത്താക്കാം എന്നാലോചിച്ചിരിക്കുന്ന ഭാവനയ്ക്കും പ്രതിഭയ്ക്കും മുന്നിൽ എങ്ങനെയായിരിക്കും ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ